ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളൂ പുറത്ത് ഞങ്ങൾ എടുക്കാൻ പോയതും ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഹസ്ബൻഡ് രാവിലെ തന്നെ വിളക്കൊക്കെ ഒന്ന് കൊളുത്തി പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഞാൻ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയത് പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്തായാലും ഇന്ന് ഹസ്ബൻ്റിൻ്റെ ലീവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഫാൻ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ റൂമിലും ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ടാണ് തുടയ്ക്കുന്നത് പിന്നെ ഞാൻ വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് നമ്മുടെ ഈ ബെഡിൽ ഈ ഒരു കവറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ പുതിയ ബെഡ്ഡാണ് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ബെഡ് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് റുപ്പീസിന് മേലെ എന്തോ ആയി എനിക്ക് അത്ര വറുത്തായിട്ട് തോന്നിയിട്ടില്ല കാരണം അത്രയും റേറ്റ് കൊടുത്ത് മേടിക്കേണ്ട കാര്യം ഇല്ലായിരുന്നാന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് ക്യൂൻ സൈസ് ബെഡ് ആയതുകൊണ്ട് ചിലപ്പോൾ റേറ്റ് കൂടിയതായിരിക്കും പിന്നെ ഇങ്ങനെ ബെഡ് കവറ് മാറ്റുന്നതിനിടയിലാണ് ഞാൻ കണ്ടത് ഞങ്ങളുടെ ബെഡ് ഇങ്ങനെ തിരിഞ്ഞാണ് കിടന്നത് അപ്പോൾ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ അടിഭാഗത്തായിപ്പോയി അന്ന് നമ്മൾ കാബോർഡ് വർക്കൊക്കെ ചെയ്ത സമയത്ത് ഇതിങ്ങനെ എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക അത് തിരികെ ഇട്ടതാണ് തിരിച്ചിട്ടതായിരുന്നു പിന്നെ അതെടുത്ത് നേരെയാക്കി ഇട്ടോപ്പോൾ ഹസ്ബൻഡ് രണ്ട് ദിവസം കൊണ്ട് നടുവേദനയാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു സംഭവം അതിൻ്റെ ആ എന്താ ഫോം വരുന്ന പോർഷൻ മേൽഭാഗത്ത് കിടക്കേണ്ടതാണ് അത് തിരിഞ്ഞു പോയതുകൊണ്ടാണ് പിന്നെ എൻ്റെ അടുത്ത് ഈ ഒരു വലിയൊരു പുതിയ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഇതും റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പ്യുവർ ആണ് കേട്ടോ അതുകൊണ്ടായിരിക്കും തോന്നുന്നു റേറ്റ് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പഴയ ബെഡ് കവറൊക്കെ മാറ്റിയിട്ട് ഞാൻ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചു പിന്നെ പില്ലോ കവറൊക്കെ ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോക്കേസ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നേക്കുവാണ് ഭയങ്കര ചൂടാണ് ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുകി പോകുന്ന ചൂടാണ് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉച്ചകളുടെ ലഞ്ചും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് അപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടൈം ഒരുപാട് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഞാനോട് എന്തായാലും വന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് നെല്ലിക്ക അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ രാവിലെ ലഞ്ച് ചെയ്തപ്പോഴത്തേനും ചെയ്തതാണ് അതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് ഐറ്റം ഇതുപോലെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും ഞങ്ങൾ കഴിക്കാറുണ്ട് ആമിക്ക് ഈ നമ്മുടെ ിപ്പഴം ഇഷ്ടമില്ല മറ്റേ മസ്ക് ഉണ്ടല്ലോ അത് ഇഷ്ടമല്ല അവൾ അങ്ങനെ അത് കഴിക്കാറില്ല കുടിച്ച് കുടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് രണ്ട് ചെറുപഴം എടുത്തിട്ട് ഞാൻ എന്താ ഷേക്ക് പോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് പാലും കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊടുത്തു അപ്പോൾ ആമയ്ക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടം പിന്നെ ഇതിൽ കുറച്ച് നട്ട്സോ കപ്പലണ്ടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഷാർജ പോലെയൊക്കെ കുടിക്കാം പിന്നെ ഞങ്ങൾ ഈ കിർണിപ്പഴം തന്നെയാണ് ജ്യൂസ് ജ്യൂസടിച്ച് കുടിച്ചത് ഞാൻ ഇതിനകത്ത് പാലും പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് എന്താ കുറച്ച് മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ കസ്കസ് ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ് നല്ല ഒരു കൂളിങ്ങും കൂടെയാണ് നമ്മുടെ ബോഡിക്ക് പിന്നെ കുറച്ച് ബദാം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ മേൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വയറൊന്ന് ഫില്ലാകും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല ഈ ചൂടത്ത് കൂടുതലും ഇതുപോലെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ തന്നെയാണ് തോന്നുന്നത് എന്തെങ്കിലും ഒരു ജ്യൂസ് ഞാൻ മാക്സിമം ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി സഹായി കേരിക്കാറുണ്ട് ഹസ്ബണ്ടിന് മൗൾക്കൊക്കെ കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴേ തന്നെ ലഞ്ച് കഴിച്ചിട്ട് ഒരു 3 മണിക്കും മേലേയാണ് ഞങ്ങൾ പുറത്തേకి போുന്നത് കേട്ടോ കാരണം ഇവിടെ ഗവൺമെന്റിന്റെ ഓർഡർ വന്നിട്ടുണ്ട് ഇപ്പോ എന്താ ഇപ്പോ ഓറഞ്ച് അലർട്ടും കൂടിയാണ് ഇവിടെ തമിഴ്നാട്ടിൽ ചെന്നൈയിലൊക്കെ ഭയങ്കര ചൂടാണ് അപ്പോൾ പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ പുറത്ത് പോകരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങളൊരു മൂന്നര ആയപ്പോഴത്തേനാണ് പുറത്തേക്ക് പോകുന്നത് അധികം വെയിലില്ല വെയിൽ താഴ്ന്നു തുടങ്ങിയ സമയമാണിപ്പോൾ ഞങ്ങൾ നേരെ ആദ്യം പോയത് ശരവണ ചോറിലാണ് അപ്പോൾ ഹസ്ബൻഡിന് ഒരു വാച്ച് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ചെയിൻ വാച്ച് മേടിക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്ന വാച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ല അപ്പോൾ അതേപോലത്തെ ഗോൾഡിൻ്റെ ചെയിൻ വരുന്ന വാച്ച് ഹസ്ബൻഡിന് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിക്കാനായിട്ട് ഞങ്ങൾ ശരവണയിലിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു നാലരയ്ക്ക് ആയപ്പോഴത്തേന് ഞങ്ങൾ നേരെ വിട്ടേക്കുന്നത് സ്പെൻസർ പ്ലാസ മാളിലാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകാറുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല രസമാണ് കേട്ടോ സൈഡിൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഞാനൊന്ന് എടുത്തതേ ഉള്ളൂ അപ്പോൾ നേരെ നമ്മുടെ സ്പെൻസറിലേക്ക് എത്തി ഉടനെ തന്നെ പോയിട്ടൊരു ജ്യൂസ് കുടിക്കുകയാണ് ചെയ്തത് കാരണം ചൂട് തന്നെയാണ് കാരണം എത്രത്തോളം നമ്മൾ വെള്ളമായിട്ടല്ലെങ്കിൽ ജ്യൂസായിട്ടൊക്കെ കുടിക്കുക അത്രത്തോളം നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ ജ്യൂസൊക്കെ പുറത്തുനിന്ന് കുടിച്ചതിന് ശേഷം പിന്നെ സ്റ്റുഡിയോയിലേക്കാണ് കയറിയിട്ടുള്ളത് അപ്പോൾ സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഡ്രസ്സസ് ഒക്കെ എടുക്കുന്നത് എനിക്ക് വേണ്ടുന്ന ഡ്രസ്സസ് മാക്സിമം ഞാൻ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത് അതുപോലെ തന്നെ ആമിക്ക് ഇന്ന് നമ്മൾ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കാനാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കിഡ്സിൻ്റെ ഏറ്റവും നല്ല കളക്ഷൻസ് ഈ സ്പെൻസർ പ്ലാസ സ്റ്റുഡിയോയിലുണ്ട് അതുപോലെ തന്നെ ലേഡീസിനുള്ളതും കുർത്തീസൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് സമ്മർ വിയർ ആണ് കൂടുതലായിട്ടുള്ളത് പിന്നെ ഇവിടെ ഫ്രൈഡേയ്സിലാണ് കേട്ടോ ഇവിടെ പുതിയ കളക്ഷൻസ് കൊണ്ടുവരും പിന്നെ ഞാൻ എനിക്ക് ടോപ്സ് പക്ഷേ എടുത്തില്ല പുറത്ത് ാണ് മേടിച്ചത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വരുന്ന വ്ലോഗിലൊക്കെ ഷെയർ ചെയ്തേക്കാം അപ്പോൾ റേറ്റ് ഒക്കെ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആണ് പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഒരുപാട് അങ്ങോട്ട് തീരെ കുറഞ്ഞ തുണിയുള്ള മെറ്റീരിയൽ ഒന്നും അല്ല സമ്മർവിയർ കളക്ഷൻസൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് നേരത്തെ ഫ്ലോറിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ആൾ ഹസ്ബൻഡാണ് കേട്ടോ ഞങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് എടുക്കും എനിക്ക് അങ്ങനെ ഒരുപാട് ടൈം എടുക്കുന്നത് ഇഷ്ടമല്ല ഹസ്ബൻഡ് ആണെങ്കിൽ ഒരുപാട് ടൈം ഇതുപോലെ ഡ്രസ്സ് എടുക്കാനായിട്ട് സ്പെൻഡ് ചെയ്യും പിന്നെ ഒരെണ്ണം സെലക്ട് ചെയ്താലും അത് കറക്റ്റ് പാകമാണോ എന്നൊക്കെ നോക്കിയിട്ട് എടുത്തൊക്കെ ഇട്ട് ട്രൈലൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേനും ഒരുപാട് ലേറ്റ് ആവും ഒരു മണിക്കൂറിലധികം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്ത് ഞാനും ആമിയും കൂടി ആമിക്കുള്ള ഡ്രസ്സസ് ഒക്കെ ഞാനാണ് സെലക്ട് ചെയ്യുന്നത് ഹസ്ബൻഡിനുള്ള ഡ്രസ്സ് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് പക്ഷേ സൈസ് കറക്റ്റായിട്ട് കിട്ടുന്നത് ഒരു ുണ്ട് പക്ഷേ എനിക്ക് കറക്റ്റ് സൈസിനുള്ള എപ്പോഴും കിട്ടാറുണ്ട് ഇവിടുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീണ്ടും ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കാരണം ഭയങ്കര ദാഹമാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയപ്പോഴത്തേനും തന്നെ ഏകദേശം ഒരു എട്ട് മണിയോളായിട്ടുണ്ട് നമ്മുടെ ഈ സ്പെൻസർ പ്ലാസയിൽ തന്നെയുള്ള പുതിയൊരു ഷോപ്പാണിത് അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ളതായിട്ട് തോന്നി നല്ലതായിട്ട് തന്നെയാണ് അവിടുത്തെ സർവീസൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ കയറി വീണ്ടും ഒരു മോശംബി ജ്യൂസാണ് കുടിച്ചത് ഞങ്ങൾ വന്നപ്പോഴും വേറൊരു ഷോപ്പിൽ കയറിയിട്ടാണ് ഇവിടുത്തെ സ്പെൻസറിൽ തന്നെയുള്ള വേറൊരു കടയിൽ കയറിയിട്ടാണ് ആദ്യം ജ്യൂസ് കുടിച്ചത് ഇത് വേറൊരു ഷോപ്പാണ് കേട്ടോ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളൊരു എട്ടര ആയപ്പോഴത്തേനാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് ഒരുപാട് ലേറ്റായി ഇതിനകത്ത് നിന്ന് ടൈം പോയതേ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു രാത്രി എട്ടര ഒക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട് എത്തിയപ്പോഴത്തേന് ഒമ്പതരയോളം ആയി നമ്മുടെ സ്പെൻസർ പ്ലാസ എന്ന് പറയുന്നത് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള മാളാണിത് വർഷങ്ങൾക്ക് മുന്നേ കെട്ടിയിട്ടുള്ള ചെന്നൈയിൽ മദ്രാസിലെ ആദ്യത്തെ മാളെന്തോ ആണിത് അപ്പോൾ ഒരുപാട് പഴക്കമുണ്ട് ഈ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നിട്ടും കൂടി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്